മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ല നീ പരിക്കും ഒരുപാടാണ് അത് കാണുമ്പോൾ ആകെ ഒരു ഈ പരിക്കും ഇതിന്റെ വേദനയൊക്കെ പെട്ടെന്ന് മാറുമോ ബിയട്ട എന്റെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ഒന്നു കൊണ്ടുവന്ന് കാണിക്കാം ബിയട്ട എല്ലാവരും എന്താ അത് മാത്രം ചെയ്യാത്ത വലിയൊരു ആക്സിഡന്റാണ് നടന്നത് അതിന്റെ ആഘാതം കുഞ്ഞിനും ഉണ്ടാവുമല്ലോ അല്ല അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഒബ്സർവേഷൻ വേണം കുഞ്ഞിനെ അഭിയട്ടൻ കേറി കണ്ടായിരുന്നല്ലോ അല്ലേ അങ്ങനെ കാണുന്നത് പോലും ഇപ്പോ പ്രശ്നമാ പിന്നെ എന്നെ ഡോക്ടേഴ്സ് കാണാൻ അനുവദിക്കായിരുന്നു ഭാഗ്യമുണ്ട് അഭിയട്ടൻ നമ്മുടെ കുഞ്ഞിന് അല്ലെങ്കിൽ जनन समय अम्बलत्तिले पूजारी अम्मयोड परंजिरुन्नु भाग्यो दीर्घायुसुम कुट्टिया नम्मुडे मोळेन्न मोളുടെ ഓരോ വളർച്ചയും കാണാനും പ്രോത്സാഹിപ്പിക്കാനും അഭിയട്ടനൊപ്പം ഞാനും ഉണ്ടാവും या അതേ ചോദ്യം ആവർത്തിക്കാണ് ശ്രീയേട്ട കുഞ്ഞിനെ അരിയിൽ എത്തിക്കാൻ പറയുക ഞാൻ എവിടെന്ന് കുഞ്ഞിനെ കൊണ്ടുവരും കൊണ്ടുവന്ന് കാണിക്കും എനിക്കറിയില്ല ബാലമോളുടെ വിവരം പറയാൻ പറ്റില്ല ബി ഐസുനെ തവള കിടക്കുമ്പോൾ പതിവ് കള്ളങ്ങൾ ചെറിയ വ്യത്യാസം വരുത്തി പറയാം എന്നാൽ ആരോഗ്യം വീണ്ടെടുക്കും തോറും അത് പറ്റില്ല ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴാണല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് श्रीयेटन मानिवेट ड्राइव शत्रुपणी प्रवर्ति मुड़कन कहवर लोरी प्रश्न ചിലപ്പോഴത് കൊക്കയിലേക്ക് തള്ളിയാലും മതി അങ്ങനെയെങ്കിൽ കൃത്യം നടത്തിയവനെ പിടിക്കാൻ പ്രയാസമായിരിക്കും ഭരിക്കുന്നവന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേം വേണ്ട അതേപ്പറ്റിയൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നെ അലട്ടുന്നത് അത്രയും ബാലയാ എന്നെ ഇപ്പോൾ കണ്ടപ്പോഴും അവൾക്കുണ്ടായ അപകടത്തിന്റെ വേദനയല്ല കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ആശ്വാസമാണ് അവളില്ല അങ്ങനെയുള്ളവളോടാ ഈ നടന്നതൊക്കെ പറയേണ്ടത് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ശ്രീയേട്ട ഇത്രയും നാളും ഗായത്രിയുടെ വിവാഹമായിരുന്നു പ്രശ്നം അത് കഴിഞ്ഞപ്പോൾ അടുത്ത തലവേനയായി അതിനി എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല
കുഞ്ഞുപോയി എന്നിട്ട് ഒന്ന് മാറി നിന്ന് കരയാൻ പോലും പറ്റുന്നില്ല അതാ അവസ്ഥ അല്ല ഒരു കുഞ്ഞിന്റെ കരച്ചിലാണല്ലോ ബെന്നി കേൾക്കുന്നേ അതാണ് അച്ഛൻ ഞാനും നോക്കുന്നേ ചില പൂച്ചകളും ഇങ്ങനെ കരയും ഇനി പൂച്ചയാണോ മനുഷ്യ കുഞ്ഞാണോ എന്ന് അറിയാൻ മേലല്ലോ മോളിൽ നിന്നാ ശബ്ദം വരുന്നത് കേറി നോക്കടാ അപ്പൊ പൂച്ച തന്നെ ഇതിനകത്ത് എങ്ങനെ കേറി പറ്റിയതാ അത് മനുഷ്യ കുഞ്ഞിന്റെ കരച്ചിലെന്നാ തോന്നുന്നേ നീ ഒന്ന് കേറി നോക്കിയേ കേറടാ അച്ചോ മനുഷ്യ കുഞ്ഞാച്ചോ എടാ അതിനെ താഴെ ഇറക്കടാ ലോറിയുടെ മുകളിലും കുഞ്ഞിനെ കൊണ്ട് കളയുന്നു മെല്ലെ 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 ഇതെപ്പോ വണ്ടിക്ക് മുകളിൽ വന്നെന്ന് അറിയത്തില്ല അച്ചോ ഇതിനു മുകളിൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ അത് സ്ത്രീകളാരും ആയിരിക്കില്ല ലോറി നിർത്തിയിട്ടിരുന്നപ്പോ ഏതോ കണ്ണിച്ചോരയില്ലാത്ത സാധാമാര് പറ്റിച്ച പണിയാ കുഞ്ഞിന്റെ മുഖത്ത് വെളിച്ചം കണ്ടോ അകലത്ത് നിന്ന് മാലാഖമാര് ഉണ്ണിയേശുവിനെ പോലെ ഈ കുഞ്ഞിനെ പുല്ലിന്റെ മേളിൽ കൊണ്ട് കിടത്തിയതാ ഇനിയിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നും നിക്കണ്ട ഇടേ ഭവനത്തിലേക്ക് കുഞ്ഞിനെ അങ്ങ് മാറ്റിക്കോ ശരി അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് മെഴുതിരിയും കൊളുത്തിയിട്ട് പോകാം കർത്താവ് തന്ന നിധിയെ കർത്താവ് തന്നെ കാണട്ടെ വന്നോളൂ
എങ്ങനെയെങ്കിലും ബാലയെ വിവരം ധരിപ്പിക്കണം. അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നടന്ന സംഭവം അറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞ പറഞ്ഞ കേസാണ്. മിക്കവാറും ഇവിടുന്ന് ബാലയെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന വാർത്ത അറിയുമ്പോൾ അതെ അഭി, ഈ സംഭവം അഭി പറഞ്ഞാലും അരുൺ പറഞ്ഞാലും ഒരേ പ്രതികരണമായിരിക്കും ബാലയിൽ നിന്നുണ്ടാകുന്നത്. ആത്മവിശ്വാസം തീരെ പോരാ. അവളുടെ മുന്നിൽ പോയി നിന്ന് നടന്നതൊക്കെ വെളിപ്പെടുത്താനും കഴിയുന്നില്ല. എന്നുവച്ചാ കുഞ്ഞു മരണപ്പെട്ടു, അത് ജീവനോടെ ഉണ്ടോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? അങ്ങനെ ഒരു ധർമ്മസങ്കടവും നിലനിൽക്കില്ലേ? കാർത്തിക, കന്യ, പിന്നെ ഗായത്രി മൂന്നാളും എന്റെ സേവനം തേടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് തന്റെ ഇടം കൊടുത്തുകൊണ്ട് ഒപ്പം നിന്നത് ബാലമോള. അന്നൊന്നും ചിന്തിച്ചതേയില്ല അവരുടെ അവസ്ഥയിലേക്ക് ബാലമോൾക്ക് വരേണ്ടി വരുമെന്ന്. അല്ല, ഇതുവരെ വന്നിട്ടില്ല. എന്നാലും പോക്ക് അങ്ങോട്ടാണ്. കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന അമ്മയോട് ഇനിയെ കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇപ്പോഴേ ഊഹിക്കാം. അവിടെ നമ്മളൊക്കെ ചിന്തിക്കാത്ത രംഗങ്ങൾക്കായിരിക്കും സാക്ഷിയാവേണ്ടി വരുന്നത്. അഭിയും ആ നേരത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇമോഷണൽ ആവരുത്. എങ്കിലും ആ കുഞ്ഞ് എവിടെ പോകാൻ? അഭി ഒന്നും മനസ്സിലാവുന്നില്ല. അപകടം നടന്നപ്പോൾ ഓടിക്കൂടിയ ആൾക്കാരും പോലീസുകാരും ശ്രമിച്ചത് കാറിൽ കുടുങ്ങിക്കിടന്നവരെ മാത്രമാ. ആ നേരത്ത് ദൂരെ വീണ് പരിക്കേറ്റ കുഞ്ഞിനെ വല്ല നായ്ക്കളും കടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടോന്ന് ഒരു സംശയം. അതിന് സാധ്യത ഒരുപാടാണ്. മനുഷ്യ രക്തത്തോടെ ഇപ്പോ നായ്ക്കൾക്ക് ഇഷ്ടം കൂടി വരികയാണല്ലോ. അല്ല, അത് നമ്മളെ തന്നെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ അപ്രത്യക്ഷമാവുമായിരുന്നില്ലല്ലോ. അല്ല, കാർത്തൂനി ശ്രീയുടെ കണ്ടീഷൻ? ബാലയുടെ അമ്മയ്ക്ക് നല്ല പരിക്കുണ്ട്. ശ്രീയേട്ടന് കുഴപ്പമില്ല. വരൂ, നമുക്ക് അവരത് കാണാം. ഇന്ന് തന്നെ ബാലയോട്? അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനിക്കാം. സാറിന്റെ വീട്ടിൽ കൂടിയത് അവരുടെ സന്തോഷവും നേട്ടങ്ങളും കാണാനാ. എന്നാ കാണുന്നതോ സങ്കടവും നഷ്ടങ്ങളും മാത്രമാ. ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ മനുഷ്യനാണ്, ജീവിതമാണ്. അവിടെ നടക്കേണ്ടത് നടന്നേ തീരും. ശ്രീക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചാൽ എന്താ ഡോക്ടറെ? എന്റെ ആയുസ് എടുത്തിട്ടാണെങ്കിലും അവർക്കൊക്കെ നന്മ വരണമെന്ന് മാത്രമേ ഞാൻ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ട് സംഭവിക്കുന്നതോ? മണ്ണിൽ പോലും ചവിട്ടിയിട്ടില്ലാത്തൊരു കുഞ്ഞങ്ങ് പോയി. പ്രസവിച്ചിട്ട് അധിക ദിവസമാവും മുമ്പ്. അല്ല, വിവരം ബാലമോളോട് പറഞ്ഞോ? പറയണം. അതിനു മുമ്പ് എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. കുഞ്ഞു പോയെന്ന് വിവരം അറിയുമ്പോൾ മോൾക്ക് ഭ്രാന്ത് വരുമെന്നാ എന്റെ. അതിനൊക്കെ സാധ്യതയുണ്ട് ഡോക്ടറെ. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു മോള്. ബാലയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മോൾക്ക് എന്ത് സംഭവിച്ചാലും ഇനിയിപ്പോ ഈ വാർത്ത അറിഞ്ഞ ശേഷം മോൾ നിസ്സംഗയായാലും കുറച്ചു ദിവസം മോൾ എന്റെ കൂടെ താമസിക്കേണ്ടി വരും. മനസ്സ് ശാന്തമാവാൻ അതാവശ്യമാണ്. അറിയാലോ, അവിടെ എന്റെ ഹോസ്പിറ്റലിൽ സമാന സാഹചര്യത്തിൽ ജീവിക്കുന്ന പല പേഷ്യൻസ് ഉണ്ട്. അവരുടെയൊക്കെ ദുരന്തകഥകൾ അറിയുമ്പോൾ
ബാലമോൾക്ക് കുറച്ചൊക്കെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നാണ് വിശ്വാസം. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന ആപത്തുകൾ അതിജീവിച്ചേ പറ്റൂ. പകരം വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള നഷ്ടമാണെങ്കിൽ കൂടി അത് മറന്നേ പറ്റൂ. ശരി, കാണാം ശ്രീ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഹായ് ഡോക്ടർ. ആ വരൂ, ഇരിക്കൂ. താങ്ക് യു. എന്ത് ചെയ്യണം ബാലയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ? കുഞ്ഞിൻ്റെ കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാടങ്ങ് മൂടി വെക്കാനൊന്നും പറ്റില്ല ഡോക്ടർ. ഏത് നേരവും എല്ലാവരോടും കുഞ്ഞിനെ പറ്റി മാത്രമാണ് ചോദ്യം. അല്ല, ബാലയ്ക്ക് ഇന്റേണൽ ഇഞ്ചുറീസ് വല്ലതും? ഹാർട്ടിന് ചെറിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതാ പെട്ടെന്നൊരു ഷോക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ബാല എല്ലാം അറിയണം. ഡിസ്ചാർജ് ആയ ശേഷം പറയുന്ന അപകടമാണ്, അല്ലെങ്കിൽ തന്നെ അതുവരെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ബാല എല്ലാം അറിയണം. അത്രേ സാവകാശം കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിലേ ബാല സംശയിച്ചു തുടങ്ങും. ഇപ്പൊ തന്നെ നേരിയ ഡൗട്ട് ഉണ്ടാ കുട്ടിക്ക്. ഞാൻ ഒന്ന് ബാലയെ പോയി കാണും. എന്റെ സേവനം ഇവിടെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നില്ല. ഇതുപോലുള്ള കേസിൽ എന്തും വരട്ടെ എന്നുള്ളൊരു സമീപനമാണ് ഞങ്ങളുടേത്. എടുത്തടിച്ചതുപോലെ പേഷ്യൻസിന് വിവരം അറിയിക്കും, പിന്നെ ട്രീറ്റ് ചെയ്യും. അതാണ് രീതി. ഇതുപോലുള്ള കേസിൽ എന്തും വരട്ടെ എന്നുള്ളൊരു സമീപനമാണ് ഞങ്ങളുടേത്. എടുത്തടിച്ചതുപോലെ പേഷ്യൻസിന് വിവരം അറിയിക്കും, പിന്നെ ട്രീറ്റ് ചെയ്യും. അതാണ് രീതി. എന്നാൽ ഇവിടെ ബാല ക്രിട്ടിക്കലാണ്, അതാണ് എന്നെ അലട്ടുന്നത്. ഏതായാലും നാളെ ഇതിനൊരു അവസാനം ഉണ്ടാവും. ഡോക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരെല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഒരു മരണ വാർത്ത അറിയുമ്പോൾ മറ്റൊരു മരണം സംഭവിക്കരുത്. ശരി. അഭി വിളിച്ചു വിവരം പറഞ്ഞപ്പോ തന്നെ പുറപ്പെട്ടു. അല്ലെങ്കിലും വരാനിരിക്കായിരുന്നു മോളുടെ കുഞ്ഞിനെ കാണാൻ. അതിനിടയിലാണ് ഇങ്ങനൊരു അത്യാഹിതം നടന്നിരിക്കുന്നത്. മോള് പഠിച്ച പെൺകുട്ടിയാണ്, മറ്റാരെക്കാളും സാഹചര്യം അറിയാവുന്നവളാണ്. അതുകൊണ്ട് എന്തൊക്കെ തിരിച്ചടി ഇനി ജീവിതത്തിൽ നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനക്കെട്ടി മോക്കുണ്ടാവണം. ഇതേ രീതിയിലൊക്കെ അഭിയേട്ടനെ സംസാരിച്ചല്ലോ, അതിനിവിടെ എന്താ പറ്റിയത്? എന്തൊക്കെ തിരിച്ചടി ഇനി ജീവിതത്തിൽ നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനക്കെട്ടി മോക്കുണ്ടാവണം. ഇതേ രീതിയിലൊക്കെ അഭിയേട്ടനെ സംസാരിച്ചല്ലോ, അതിനിവിടെ എന്താ പറ്റിയത്? ആളപായം സംഭവിച്ചിട്ടില്ല, കുഞ്ഞിനും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ ധൈര്യം തരേണ്ട കാര്യം എന്താ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. തല പൊക്കാൻ വയ്യ, എഴുന്നേൽക്കാനും പ്രയാസോ? അല്ലെങ്കിൽ ഞാൻ എന്റെ മോളെ അങ്ങോട്ട് പോയി കണ്ടേന്? എല്ലാം അച്ഛന്റെ അനുഗ്രഹമാ. അങ്കിൾ അറിഞ്ഞായിരുന്നോ അവസാനം ഞാൻ തുടർന്നു പോന്നിരുന്ന സമ്പ്രദായങ്ങളൊക്കെ തിരുത്തി
അച്ഛന് ബലിയിട്ടു. അതിന്റെ ഒരു ഗുണവും കിട്ടിയെന്ന് കൂട്ടിക്കോളൂ. അല്ലെങ്കിൽ എന്തൊരു ആക്സിഡന്റ് ആയിരുന്നു, എല്ലാവർക്കും പരിക്കു പറ്റി. എന്നിട്ട് എന്റെ കുഞ്ഞിനൊരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ അച്ഛന്റെ ആത്മാവ് കൂടെ ഉള്ളോണ്ടല്ലേ. ഇനി എല്ലാ വർഷവും അച്ഛന്റെ ബലികർമ്മങ്ങള് ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതില് ആൺ പെൺ എന്ന വേർതിരിവിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വരാം മോളെ. എന്താ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ വേദനിച്ചു? അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്റെ അച്ഛനെ അവസാന നാളുകളിൽ കാണാൻ അങ്കിളിന് കഴിഞ്ഞു. എന്നാ എനിക്ക് ആ ഭാഗ്യമുണ്ടായില്ല. എന്റെ അച്ഛന് എന്റെ കുഞ്ഞിനെ ഗായത്രി മോളെ കാണാനും പറ്റിയില്ല. ശരി മോളെ, അങ്ങള് വരാം. മോളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നപ്പോ അതിനെ കൊല്ലാൻ നോക്കിയവരാ താനും തന്റെ അമ്മയും. അതിന്റെ തുടർച്ചയായിരുന്നോ ഈ അപകടം? ആ സ്വഭാവത്തിലേക്ക് അവള് വന്നാൽ പിന്നെ നിങ്ങള് ചാരമാകും, വെറും ചാരം.